പാരമ്പര്യവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെയും സഹായി ശിഹാബുദ്ദീനെയും വയനാട്ടിലെത്തിച്ച് തെളിവെടുക്കുകയാണ്. നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബത്തേരിയിലെ ഷൈബിന്റെ ഉടമസ്ഥയിലുള്ള വീടുകളിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. കേസിൽ ഗൂഢാലോചന നടത്തിയെന്നും ആയുധങ്ങൾ ഒളിപ്പിച്ചുവെന്നും കരുതപ്പെടുന്ന ബന്ധണ്ടിക്കുന്നിലെ വീട്ടിൽ വിശദമായ പരിശോധനയാണ് പോലീസ് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന് ദീപക് മലയമ ചേരുന്നുണ്ട്. ദീപക്, 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസിന് അനുവദിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രധാനമായും തെളിവെടുപ്പിനോടൊപ്പം ചോദ്യം ചെയ്യൽ കാര്യങ്ങളായിരിക്കുമല്ലോ നടത്തുന്നത്. ഇന്നത്തെ തെളിവെടുപ്പ് എങ്ങനെയായിരുന്നു? ടോം, ഇന്ന് രാവിലെയാണ് നിലമ്പൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള ഷൈബിൻ അഷ്റഫിനെയും ഒപ്പം തന്നെ കൂട്ടുപ്രതിയും ഷൈബിന്റെ മാനേജറുമായിരുന്ന ഷിഹാബുദ്ദീനെയും ബത്തേരിയിലേക്ക് എത്തിച്ചത്. ആദ്യം തന്നെ ഷൈബിൻ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു വീട്, അത് മന്തണ്ടിക്കുന്നിലെ ഒഴിഞ്ഞുകിടക്കുന്ന വീടാണ്. അവിടേക്ക് ഈ പ്രതികളെ രണ്ടുപേരെയും കൊണ്ടുവന്നു. അവിടെ വച്ച് വലിയ രീതിയിൽ പല കേസുകൾക്കു വേണ്ടിയും ആസൂത്രണം നടത്തുകയും ഗൂഢാലോചന നടത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ വീട് എന്നുള്ള നിലയ്ക്കാണ് അവിടേക്ക് പ്രതികളെ കൊണ്ടുവന്നത്. തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ അവരോട് അവിടെ നിന്നും ചോദിച്ചറിഞ്ഞു. ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 വരെ ഉള്ള സമയത്ത് തന്നെ കൃത്യമായി അവിടെ നിന്നും വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ പറമ്പിലെല്ലാം തന്നെ കിളച്ചു നോക്കുകയും അവിടെ നിന്ന് മറ്റ് തൊണ്ടി മുതലുകളൊക്കെ ശേഖരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, അതായത് ബത്തേരിയിലുള്ള മറ്റ് വീടുകളുണ്ട് ഷൈബിന്, ആ വീടുകളിലൊക്കെ തന്നെ എത്തിക്കുമെന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന അത്തരം കേന്ദ്രങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട്. നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും അദ്ദേഹത്തെ തെളിവെടുപ്പിന് വേണ്ടി പലയിടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നൌഷാദ് നൽകിയ മൊഴികളുണ്ട്. നൌഷാദ് ആ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൌഷാദിനെ ചോദ്യം ചെയ്തതിലൂടെ കണ്ടെത്തിയ ചില തെളിവുകളുണ്ട്. അതിന്റെയൊക്കെ ഒരു സ്ഥിരീകരണം ഈ രണ്ട് പ്രതികളിൽ നിന്നുകൂടി നേടുക എന്നുള്ള ലക്ഷ്യവും പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. രണ്ട് പ്രതികളെ മുഖം മറച്ച് തന്നെയാണ് ഇന്നും തെളിവെടുപ്പിന് എത്തിച്ചിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ മുഖം മറച്ചാണ് പ്രതികളെ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് ബത്തേരിയിലുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതികളെ നിലമ്പൂരിലേക്ക് കൊണ്ടുപോകും. ദീപക്, ഇനിയും ഈ കേസിൽ പ്രധാനപ്പെട്ട 5 പ്രതികൾ, അതായത് ഈ ഷൈബിന്റെ കൂട്ടാളികളായിട്ടുള്ള 5 പേരെ കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. ഇവരെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ ഷൈബിൻ അഷ്റഫിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ടോം, നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് അത്തരത്തിലുള്ള കൃത്യമായ വിവരം ഇവിടെ നിന്ന് ലഭ്യമല്ല. ഇന്ന് തെളിവെടുപ്പിന് എത്തിച്ച ഘട്ടത്തിൽ ആ വീടിനകത്ത് 2 പേരെയും 2 ഇടങ്ങളിൽ ഇരുത്തിക്കൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഷൈബിൻ അഷ്റഫിനെ ആദ്യം പ്രത്യേകമായി ഒരു മുറിയിലേക്ക് മാറ്റുകയും അവിടെ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ആ സമയത്ത് തന്നെ ഷൈബിന്റെ മാനേജറായിട്ടുള്ള ഷിഹാബുദ്ദീനെ വീടിന്റെ തൊട്ടുമുകളിൽ പ്രത്യേകം സജ്ജീകരിച്ച ഒരു ഇടമുണ്ട്. അവിടെ ആ ടെറസിന് മുകളിൽ ഒരു ഒഴിഞ്ഞ ഭാഗം അവിടെ ആളുകൾക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഇവർ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച പ്രത്യേകം നിർമ്മിച്ച ഒരു മുറിയുണ്ട്. ആ മുറിക്കകത്താണ് ഇവരുടെ മറ്റ് ക്രമീകരണങ്ങൾ, അതായത് ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. അവിടേക്ക് ഈ ഷിഹാബുദ്ദീനെ കൊണ്ടുപോയി കൃത്യമായി ഏതാണ്ട് 1.5 മണിക്കൂറോളം അവിടെ വെച്ച് ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് താഴെ മുറിയിലുണ്ടായിരുന്ന ഷൈബിനെ കൂടി മുകളിലേക്ക് എത്തിച്ച് ഇരുവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ തെളിവ് ശേഖരണവും നടന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെയാണ് വീടിന്റെ തൊട്ടടുത്ത് വേസ്റ്റ് ബിൻ ഉൾപ്പെടെ ഉള്ള ചില പ്രദേശങ്ങളുണ്ട്. അവിടെയെല്ലാം പോലീസ് വിശദമായ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് തെളിവുകൾ എന്തെങ്കിലും അത്തരത്തിൽ തൊണ്ടി മുതലുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ കാര്യത്തിൽ വിശദമായ തെളിവെടുപ്പ് മൊഴിയെടുപ്പ് തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. വ്യക്തമാണ്. ഒറ്റമൂലി വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. പ്രധാനപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതി ഷൈബിൻ അഷ്റഫിനെയും കൂട്ടാളിയെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസിന് കോടതി അനുവദിച്ചിരിക്കുന്നത്. ദീപക് മലയമയാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകി. ഇതുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.